ഞാൻ ലണ്ടനിലേക്ക് പോവാണെന്ന് എല്ലാരെയും വിളിച്ചറിയിക്കണം. എന്നിട്ട് ഇവിടെ തന്നെ ഒളിവിൽ കഴിയണം. ദീപ്തി മാഡത്തിന് എന്തെങ്കിലും സംശയം തോന്നിയാലും ഞാൻ ലണ്ടനിലാണെന്ന് അറിയുമ്പോൾ പിന്മാറിക്കോളും. പിന്നെ ഒരു അന്വേഷണവും നടക്കില്ല. എനിക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാം. ആരും പേടിക്കണ്ട. സച്ചിൻ സാറിനെ വിളിച്ചു പറഞ്ഞ ഈ ന്യൂസ് അവരിലേക്ക് വേഗം എത്താൻ സാധ്യതയുണ്ട്. വിനീതയാണല്ലോ, അതും നെറ്റ് കോള്. ഹലോ സച്ചിൻ സർ, ഞാൻ ലണ്ടനിലേക്ക് തിരിക്കുക. എയർപോർട്ടിലേക്കുള്ള യാത്രയില്ല. കൃഷ്ണകുമാർ സാറിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ട രേഖകൾ ശരിയാക്കാനാണ് ഞാൻ പോകുന്നത്. ഒരെണ്ണൊഴികെ ബാക്കി എല്ലാ പോളിസികളിലും അനുപമയ നോമിനി. ഒരെണ്ണത്തിൽ ഞാനും. ഞാൻ അവിടുത്തെ പേപ്പേഴ്സൊക്കെ ശരിയാക്കുമ്പോഴേക്കും സാർ അനുപമയുമായി ലണ്ടനിലെത്തണം. കൃഷ്ണകുമാർ സാറിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റു പേപ്പേഴ്സും കൂടെ കൊണ്ടുവരണം. അല്ല, നീ എങ്ങനെയാ നോമിനി ആയത്? നിനക്ക് എന്ത് ബന്ധമാ ഞങ്ങളുടെ ഡാഡിയുമായിട്ടുള്ളത്? കൃഷ്ണകുമാർ സാറിന് വേണ്ടി ഞാൻ ലണ്ടനിൽ ഒരുപാട് അധ്വാനിച്ചല്ലേ. ഒന്നിനു വേണ്ടിയും ശമ്പളമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സാറ് തന്നെയാ എന്നെ നോമിനിയാക്കിയത്. ഏതായാലും പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ എവിടെയാ ഉള്ളത്? ഞാൻ അങ്ങോട്ട് വരാം. അത് വേണ്ട, നമുക്ക് ലണ്ടനിൽ വെച്ച് കാണാം, അതാ നല്ലത്. പിന്നെ നമ്മുടെ കുഞ്ഞിന് വയറ്റിൽ അനക്കം വെച്ച് തുടങ്ങി. പ്ലീസ് ജെന്നിഫർ, എനിക്ക് നിന്നെ ഒന്ന് കണ്ടേ പറ്റൂ. ലണ്ടനിൽ വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ സെഷൻസ്, ഞാൻ വിളിക്കാം. ഫ്ലൈറ്റിന് സമയമായി. ബൈ. ജെന്നിഫർ, ഹലോ ജെന്നിഫർ, ജെന്നിഫർ. ഈ വിവരം എത്രയും പെട്ടെന്ന് ദീപ്തി മാഡത്തിനെ വിളിച്ച് അറിയിക്കണം. ഹലോ. ഹലോ മാഡം, ഞാനാ സച്ചിൻ. എന്നെയിപ്പോ ജെന്നിഫർ വിളിച്ചിരുന്നു. സച്ചിന് ഈ വിവരം കൈമാറിയത് നന്നായി. അവള് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കാരണവശാലും എന്നോട് സംസാരിക്കാതെ ഈ പേപ്പേഴ്സ് കൈമാറരുത്. അവളെ കാണാനും പോവരുത്. ഒക്കെ ഞാൻ അറിഞ്ഞു വേണം. ഓക്കെ ഓക്കെ, ശരി മാഡം. ഒരു ലക്ഷ്യത്തിനാണ് വിനീത വന്നതെങ്കിൽ അത് നടത്തിയിട്ടേ അവള് പിൻവാങ്ങും. ലണ്ടൻ യാത്ര ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രമാണ്. അവൾ പോകില്ല അവളുടെ ശത്രുക്കൾക്കടുത്ത് നിന്ന്. ആദ്യം ആക്സിഡന്റ് എന്നും പിന്നെ ആത്മഹത്യയെന്നും നമ്മൾ കരുതിയ സംഭവം ഇപ്പൊ മർഡർ ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് സർ. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി സുകുമാരക്കുറുപ്പ് മോഡലിൽ നടത്തിയ ഒരു നാടകമായിരുന്നു ഇത്. ലണ്ടനിൽ ബിസിനസ്മാൻ ആയിരുന്ന വൺ മിസ്റ്റർ കൃഷ്ണകുമാറാണ് ഇതിൽ അക്യൂസ്ഡ്. അയാൾ തന്റെ പി എ ആയിരുന്ന തിരുമേനി എന്ന് വിളിക്കുന്ന മാധവൻ നമ്പൂതിരിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. തിരുമേനി വിരമിച്ചതിന് ശേഷം കൃഷ്ണകുമാറിന്റെ പി എ ആയിരുന്ന ജെന്നിഫർ എന്ന പെൺകുട്ടിക്കും ഈ മർഡറിൽ പങ്കുണ്ടോ എന്ന് സംശയമുണ്ട് സർ.
പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സോ ഇപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് വെച്ച് യു ക്യാൻ അറേഞ്ച് എ പ്രസ് കോൺഫറൻസ്. പക്ഷേ കൃഷ്ണകുമാറിനെ കുറിച്ചുള്ള വാർത്ത മാത്രമേ നമുക്ക് മീഡിയയ്ക്ക് കൊടുക്കാൻ പറ്റൂ. ജെന്നിഫറിനെ സംശയമുണ്ടെന്ന രീതിയിൽ വാർത്ത വന്നാൽ പിന്നെ അവളെ പിടികൂടാൻ പ്രയാസമായിരിക്കും സർ. ഈ ജെന്നിഫർ ഇപ്പൊ എവിടെയാണുള്ളതെന്ന് വല്ല ഊഹവും ഉണ്ടോ? അവൾ ഈ രാജ്യത്തുണ്ടോ അതോ രാജ്യം വിട്ടോ? അവൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എവിടം വരെ എത്തി? ജെന്നിഫർ ലണ്ടനിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ അവിടെ നടത്തുന്നുണ്ട് സർ. അവൾ ലണ്ടനിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നായിരിക്കും അവളിപ്പോ കരുതുന്നത്. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ സർ. അപ്പോൾ അവൾ കേരളത്തിൽ ഉണ്ടെന്നാണോ താൻ പറയുന്നത്? അതെ സർ, അവൾ കേരളത്തിൽ തന്നെയുണ്ട്. കൃഷ്ണകുമാറാണ് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. അയാളുടെ മൊഴി കിട്ടിയാലേ മറ്റുള്ളവരുടെ പങ്കിനെ കുറിച്ചുള്ള സൂചനയും തെളിവും കിട്ടും. പെട്ടെന്ന് തന്നെ അയാളെ കണ്ടെത്തണം. രക്ഷപ്പെടാനുള്ള ഒരു പഴുതും കൊടുക്കരുത്. ഇല്ല സർ, കൃഷ്ണകുമാർ അധികം താമസിയാതെ നമ്മുടെ വലയിൽ വീഴും. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് സർ. പെട്ടെന്ന് തന്നെ പത്രസമ്മേളനം വിളിച്ച് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് മാധ്യമങ്ങൾക്ക് കൊടുക്കണം. ജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസം വരണമെങ്കിൽ അന്വേഷണത്തിന്റെ പ്രോഗ്രസ് അവരെ അറിയിക്കണം. വീട്ടിലവസ്ഥ എന്തായിരിക്കും? എന്റെ മോൾ ഇതെങ്ങനെ സഹിക്കും? എന്റെ മോളുടെ ശബ്ദമെങ്കിൽ എനിക്കൊന്ന് കേൾക്കണം, ഇല്ലെങ്കിൽ ഞാനിവിടെ ശ്വാസം മുട്ടി മരിച്ചു പോകും. എന്റെ ശബ്ദം തിരിച്ചറിയാത്ത രീതിയിൽ വിളിക്കണം. ഡാഡിയുടെ ഫ്രണ്ടാണെന്ന് പറയാം. ഹലോ ഹലോ, ആരാ? അനുപമയല്ലേ? അതെ, ഇതാരാ? മനസ്സിലായില്ല. ഞാൻ മോളുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടാ. വൈകിയാണ് കൃഷ്ണകുമാർ മരിച്ച വിവരം ഞാൻ അറിഞ്ഞത്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അച്ഛന്റെ ഓർമ്മകളിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. ഡാഡി മരിച്ചെന്നറിഞ്ഞപ്പോ കൂടെ പോയാലോ നോർത്തതാ ഞാൻ, പക്ഷെ കഴിയുന്നില്ല. അതിന് മാത്രം ധൈര്യം എനിക്കില്ലാതെ പോയി അങ്കിള്. മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ മോളെ. അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? ഒക്കെ പഴയപടി ആയോ? സച്ചിൻ മദ്യപിക്കാറുണ്ടോ? മോളുടെ ഡാഡി മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ ദുശീലങ്ങള്. അവനിപ്പോഴും മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കണം. അവനെ മോള് പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ സച്ചിൻ ഇപ്പൊ കൂടി നിർത്തി. ഡാഡി ഒന്നും ബാക്കി വെക്കാതെയാണ് പോയതെന്നറിയാം. ലണ്ടനിൽ കുറച്ച് ഇൻഷുറൻസിന്റെ കാര്യം ഡാഡി എന്നോട് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ നടപടികളൊക്കെ പൂർത്തിയായ മോളെ? ഇല്ലെങ്കിലെ ഡാഡിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലേ അതേക്കുറിച്ച് ആലോചിക്കാൻ പറ്റൂ. പെട്ടെന്ന് അത് ശരിയാക്കണം മോളെ. നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നായിരുന്നു ഡാഡിയുടെ എപ്പോഴത്തെ ആഗ്രഹം. നാവെടുത്താൽ അയാൾ മോളെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ.
ഒന്നും എന്റെ ഡാഡി. എനിക്ക് ഡാഡിയോടൊപ്പം ജീവിച്ച് കൊതി തീർന്നില്ല. അതിനു മുമ്പ് എന്റെ ഡാഡി ഹലോ ഹലോ അങ്കിള്. ആ കേക്കാൻ നല്ല രസമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ കാശ് അതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഒന്ന് സംസാരിക്കട്ടെ, ആ എന്നിട്ട് വിളിക്കാം. ഓക്കെ. ആരാടി ഫോണിൽ? മീരയുടെ ഭർത്താവ് സഹദേവൻ, ഗൾഫിൽ നിന്ന് വിളിച്ചതാ. ആദ്യമായിട്ടാണല്ലോ വിളിക്കുന്നേ, എന്താ വിശേഷം? ആ ടെക്സ്റ്റൈൽ സാധനം വിൽക്കുന്നു, അത് നമുക്ക് വേണമെന്നറിയാൻ വിളിച്ചതാ. നല്ല ആളോടാ ചോദിച്ചത്. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? അവനറിയില്ലല്ലോ നമ്മുടെ കയ്യിൽ കാശില്ലെന്ന്. വലിയ തുകയെന്നല്ല അവൻ പറയുന്നത്, കുറച്ച് കാശ് ആദ്യം കൊടുക്കണം, ബാക്കി ഘട്ടം ഘട്ടമായിട്ട് കൊടുത്താൽ മതി. നമുക്കൊന്ന് നോക്കിയാലോ? കുറച്ച് കാശ് കൊടുത്ത് കട എടുക്കാം. എഗ്രിമെന്റ് എഴുതിയതിനു ശേഷമേ പിന്നൊന്നും കൊടുക്കാതെ അവനങ്ങ് പറ്റിക്കാം. നല്ല ബുദ്ധി. ആദ്യം കൊടുക്കാനുള്ള കാശ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എന്തെങ്കിലാണോ ഉള്ളത്? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ അവനെ വിളിച്ച് പറഞ്ഞേക്ക്, വേറെ ആരോടെങ്കിലും ചോദിക്കാൻ. വിറ്റതിനു ശേഷം നമുക്ക് തരാനുള്ള ഷെയറിംഗ് തരാൻ പറ. ആ കാശിന് തുണിയെടുത്ത് വല്ല റോഡ് സൈഡിലും കൊണ്ട് വിൽക്കാം. മുമ്പ് റോഡ് സൈഡിൽ കൊണ്ട് വിറ്റന്റെ അനുഭവം ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അതെ, നമുക്കേ അമ്മയോട് ഇക്കാര്യം ഒന്ന് പറഞ്ഞാലോ? എങ്ങനെയെങ്കിലും കാശൊന്ന് തരപ്പെടുത്തി തരാൻ പറ. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. നിങ്ങൾ ഇങ് വന്നേ, നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം. വന്നേ എഴുന്നേറ്റ മാ മനുഷ്യ. വീട് ഞാൻ വരാം. അയ്യോ, അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം പോലെ. ദീപ്തി പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനവും. ഓ, വിനീത പ്രശ്നമല്ലേ? ഏട്ടത്തി ജയിലിൽ പോകേണ്ടി വരുന്നുള്ള സങ്കടം അമ്മയ്ക്ക്. അമ്മയ്ക്ക് സൂര്യചേട്ടന്റെ ദീപ്തിയുടെ കാര്യം ഓർക്കാനേ നേരമുള്ളൂ. ഞങ്ങളെ കുറിച്ച് അമ്മ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? വേലയും കൂലിയും ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അമ്മ കാണുന്നില്ലേ? അമ്മയ്ക്ക് ഞങ്ങളോട് സഹതാപം തോന്നില്ലല്ലോ. എന്തിനാടാ സഹതാപം? നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ ഗതി ഇങ്ങനെ ആക്കി വെച്ചത്. നല്ലൊരു തുണിക്കട നടത്തിക്കൊണ്ടിരുന്നതല്ലേ നിങ്ങൾ തന്നെയല്ലേ അത് ഈ അവസ്ഥയിൽ എത്തിച്ചത്? തുണിക്കട സഹദേവൻ വിൽക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. നമ്മുടെ ഷെയർ കഴിഞ്ഞ് ബാക്കി തുക അവന് കൊടുത്താ കട നമ്മുടേതാകുമെന്ന്. കുറച്ച് തുക ആദ്യം കൊടുക്കണം, പിന്നെ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്താ മതി. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ കൊടുത്തു വാങ്ങിച്ചോ, ഞാൻ ഒരു എതിർപ്പും പറയുന്നില്ല. അമ്മേ, ഞങ്ങളുടെ കയ്യിൽ ഇടുന്ന കാശ് അത് അമ്മ തരണം. ദേ ഒരെണ്ണം ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചാലുണ്ടല്ലോ, അമ്മ തരും. എന്നിട്ട് നീയൊക്കെ കട വാങ്ങിയത് തന്നെ. അമ്മേ, ഞങ്ങൾക്കൊരു പെൺകുട്ടി. നീ മിണ്ടിയാ നിനക്കിട്ട് പൊട്ടിക്കും ഞാൻ. നോക്ക, ഇക്കാര്യത്തിന് വേണ്ടി ഒരു ചില്ലി പൈസ ഞാൻ തരത്തില്ല. അതിനുള്ള കാശില്ലേ താനും എന്റെ കയ്യില്. ഇനി ഉണ്ടെങ്കിലും ശരി, ഇതിനു വേണ്ടിയാണെങ്കിൽ ഞാൻ തരത്തുമില്ല. ഇനി ഈ വീട്ടിനകത്ത് ഇക്കാര്യത്തിന് വേണ്ടി മറ്റാരോടും നിങ്ങൾ കാശ് ചോദിക്കുകയും ചെയ്യരുത്. ചോദിച്ചെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ സുരേഷേ, രണ്ടെണ്ണത്തിന്റെ മുട്ടുകാല് തല്ലി ഒടിക്കും ഞാൻ. നിങ്ങളെ അവനോട് പോയിട്ട് ആദ്യം കടവയ്ക്കാൻ പറ, എന്നിട്ട് അതിനകത്ത് നിന്ന് നിങ്ങളെ ഷെയർ വാങ്ങിക്കേ. അത് വാങ്ങിച്ചോണ്ടെന്ന് നീ സൂര്യന് കൊടുക്ക്. നിനക്കൊക്കെ കട വാങ്ങിച്ചെന്ന അവനല്ലേ, ആണോ?
എടി അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്, അങ്ങനെ ചെയ്യാം. അവനൊക്കെ കട വാങ്ങാൻ നടക്കുന്നു. മനുഷ്യ, നിങ്ങൾ ഒടുക്കാൻ കള മാറി ചവിട്ടിയല്ലേ? എടി കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ പറഞ്ഞു പോയതാ. അമ്മ ഒന്ന് സന്തോഷിപ്പിക്കാൻ. ഞാൻ സന്തോഷിപ്പിക്കുന്നു. നീ ആ സഹോദരനെ വിളിച്ച് കാര്യം പറയാൻ നോക്ക്. എങ്ങനെയെങ്കിലും ആ കട വാങ്ങണം, വേറെ വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ഏയ്, ഇല്ല, ഞാൻ ന്യൂസ് കണ്ടില്ല. ആണോ? ആ, ഞാൻ ഇപ്പൊ തന്നെ വെച്ചോളാം. അനുപമേ, ഡാഡി കുറിച്ചുള്ള ന്യൂസ് ഉണ്ടെന്ന്. ലണ്ടനിൽ വ്യവസായിയായിരുന്ന മലയാളി കൃഷ്ണകുമാർ നാട്ടിൽ വന്ന് അധിക നാളാവുന്നതിന് മുൻപാണ് അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത പരക്കുന്നത്. അദ്ദേഹത്തിന്റേതെന്ന് സംശയിച്ച ബോഡി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നതിനാൽ ധരിച്ചിരുന്ന വസ്ത്രം, ആഭരണം എന്നിവ നോക്കിയാണ് അദ്ദേഹം തന്നെയാണ് മരിച്ചതെന്ന് മകളും മരുമകനും സ്ഥിരീകരിച്ചത്. ആദ്യം ആക്സിഡന്റ് ആണെന്ന് തോന്നിപ്പിച്ച ഈ സംഭവം പിന്നീട് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിലെത്തി. അതിനുശേഷമാണ് അതൊരു പ്രീ പ്ലാന്റ് മർഡർ ആണെന്ന് സ്ഥിരീകരിച്ചത്. കൊല്ലപ്പെട്ടത് കൃഷ്ണകുമാർ അല്ല, അദ്ദേഹത്തിന്റെ പി എ ആയിരുന്ന മാധവൻ നമ്പൂതിരി എന്ന തിരുമേനിയാണെന്നും പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചു. ഇവിടെ നടന്നത് സുകുമാരക്കുറുപ്പ് മോഡൽ ഒരു മരണ നാടകമാണ്. ഇതില് ഒന്നാം പ്രതി എന്ന് സംശയിക്കുന്നത് കൃഷ്ണകുമാർ മേനോനെ തന്നെയാണ്. തന്റെ രൂപസാദൃശ്യമുള്ള തിരുമേനിയെ കൊന്ന് സ്വന്തം കാറിലിട്ട് കത്തിച്ച് മരിച്ചത് താനാണെന്ന് വരുത്തി തീർത്ത് കോടികളുടെ ഇൻഷുറൻസ് തുക കൈക്കലാക്കുകയായിരുന്നു കൃഷ്ണകുമാറിന്റെ ഉദ്ദേശം. തന്റെ രൂപസാദൃശ്യമുള്ള തിരുമേനിയെ കൊന്ന് സ്വന്തം കാറിലിട്ട് കത്തിച്ച് മരിച്ചത് താനാണെന്ന് വരുത്തി തീർത്ത് കോടികളുടെ ഇൻഷുറൻസ് തുക കൈക്കലാക്കുകയായിരുന്നു കൃഷ്ണകുമാറിന്റെ ഉദ്ദേശം. കൃഷ്ണകുമാർ ഇപ്പോൾ ഒളിവിലാണ്. പോലീസ് അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. അദ്ദേഹത്തെ പിടികൂടിയാൽ മാത്രമേ ഈ കൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം അറിയാൻ കഴിയൂ. അയാൾ ദിവസങ്ങൾക്കകം തന്നെ പോലീസിന്റെ പിടിയിലാവും. വളരെ പ്ലാൻഡ് ആയിട്ട് നടന്ന ഈ കൃത്യത്തിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തെ പിടികൂടിയാൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. ഏതായാലും കൃഷ്ണകുമാറിന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സച്ചിൻ, എന്റെ ഡാഡി ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ദീപ്തി മാഡം പലതവണ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴേ എനിക്ക് എന്തോ പന്തികേട് മണത്തിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതാ ന്യൂസിൽ വന്നത്, അല്ലാതെ അവരൂഹിച്ചുണ്ടാക്കിയതല്ല. ഇത്രയ്ക്ക് ക്രൂരൻ അവൻ എന്റെ ഡാഡിക്ക് എങ്ങനെ കഴിഞ്ഞു? തിരുമേനിയോട് ഡാഡിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? ഒരു പി എ ആയിരുന്നില്ല ഡാഡിക്ക് അദ്ദേഹം, കൂടപ്പിറപ്പിനെ പോലെയാ രണ്ടുപേരും കഴിഞ്ഞിരുന്നു. എന്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നത് ആ തിരുമേനിയെ. എന്നോടും ഡാഡിയോടും ഒക്കെ അത്രമാത്രം സ്നേഹമായിരുന്നു തിരുമേനിക്ക്. എന്നെ മോളെ പോലെ തിരുമേനി കൊണ്ടു നടന്ന്. ഇത്രമാത്രം അടുപ്പമുണ്ടായിട്ടും തിരുമേനി കൊല്ലം ഡാഡിക്ക് എങ്ങനെ കഴിഞ്ഞു? എന്തിനാണിത് ഡാഡി ചെയ്തത്? നിന്റെ ഭാവി സുരക്ഷിതമാക്കാനോ അതോ എന്റെ കടം തീർക്കാനോ? ഇങ്ങനെ ചെയ്താ എന്റെ കടം തീർക്കാൻ പറ്റൂ? എന്ത് മണ്ടത്തരാ ഡാഡി ചെയ്തേ? സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ജീവിച്ച ഒരാളെ നിഷ്കരണം കൊല്ലുക, എന്നിട്ടോ ചുട്ട് ചാമ്പലാക്കി മരിച്ചത് അദ്ദേഹമാണെന്ന് വരുത്തി തീർക്കുക,
ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുക. ഇത്ര ക്രൂരനായി പോയില്ലാനോ നിന്റെ ഡാഡി? ഡാഡിയോടും എനിക്കിപ്പോ സഹതാപമാ. ഒക്കെ പോലീസ് തെളിയിച്ചു. ഡാഡി ഇനി എവിടെ വിളിച്ചിരുന്നാലും പോലീസ് പൊക്കും, ജയിലിലാവും. കൊലപാതകമാണ് കുറ്റം, ജീവപര്യന്തം ഉറപ്പാണ്. ലണ്ടനിലെ ജയിലിൽ കിടന്നിരുന്ന ഡാഡിയെ എന്തിനാണ് നമ്മൾ ഇറക്കിയത്? ഉള്ളതൊക്കെ വിറ്റ് പറക്കി ഡാഡിയെ പുറത്തിറക്കിയത് എന്തിനാ? ഈ ഡാഡി നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ഇതായിരുന്നു ഡാഡിയുടെ മനസ്സിലിരിപ്പെങ്കിൽ ലണ്ടനിലെ ജയിലിൽ തന്നെ കിടക്കായിരുന്നില്ലേ? എന്തിനുള്ളതൊക്കെ വിറ്റ് പിറക്കി പുറത്തിറക്കി. നമ്മൾ ഇങ്ങനെ ഒരു ഗതികേടിലായത് ഈ ഡാഡിയെ പുറത്തിറക്കിയത് കൊണ്ടല്ലേ? ഒടുക്കം മുന്നും പിന്നും ആലോചിക്കാതെ ഡാഡി ചെയ്ത മണ്ടത്തരം കണ്ടില്ലേ? എനിക്കൊന്നും ബാക്കി വെച്ചില്ലല്ലോ എന്ന സങ്കടം ഉണ്ടായിരുന്നു ഡാഡിക്ക്. സച്ചിന്റെ കട എങ്ങനെ വീട്ടു എന്നുള്ള ആദ്യം ഉണ്ടായിരുന്നു. ഡാഡി ഈ ക്രൂരത ചെയ്തത് അതുകൊണ്ട്. ഈ സംഭവത്തിൽ ജെന്നിഫറിന് പങ്കുണ്ടെന്ന് ദീപ്തിക്ക് വ്യക്തമായിട്ട് അറിയാം. പഴയ കേസ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ദീപ്തി മനഃപൂർവ്വം വിനീതയെ രക്ഷപ്പെടുത്തുകയാണ്. ടിവിയിൽ നീ അങ്ങനെ പറഞ്ഞത് മുതൽ എനിക്കെന്തോ ഒരു ഉൾഭയം പോലെ, എവിടെയോ അപകടം പതിഞ്ഞിരിക്കുന്നത് പോലെ.